ഹലോ ഹലോ ഫ്രണ്ട്സ്, മൂന്നാം ക്ലാസ് മാത്സ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പാറ്റേൺ അല്ലേ? പാറ്റേൺ പൂർത്തിയാക്കലാണ് കാര്യമായിട്ടും ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാറ്റേൺ പൂർത്തിയാക്കാം. ഇതിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ വീഡിയോസൊക്കെ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, അഭിപ്രായം കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, പാറ്റേൺ പൂർത്തിയാക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പാറ്റേൺ ഏതൊക്കെയാണെന്ന് നോക്കൂ. 330, 340, 350. ഇനി ഇവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? 360, 370, 380. അടുത്തതിൽ 575, 600, 625. അപ്പോൾ എന്താണ് ഇതിൻ്റെ വ്യത്യാസം? എങ്ങനെയാണ്? 575 കഴിഞ്ഞാൽ 600, 600 കഴിഞ്ഞാൽ 625. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വ്യത്യാസം കണ്ടോ? 25 വ്യത്യാസം അല്ലേ. 600 കഴിഞ്ഞാൽ 625, 625 കൂടി 25 കൂടുമ്പോൾ 650, 675, 700. അടുത്തതിൽ 950, പിന്നെ 900 എണ്ണത്. അപ്പോൾ 50 കുറഞ്ഞു. 900 കഴിഞ്ഞ 850, അപ്പോഴും 50 കുറഞ്ഞു. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമ്മൾ 50 കുറച്ചെഴുതണം. 850 നിന്ന് 50 കുറയ്ക്കുമ്പോൾ 800, പിന്നെ 750, 700, ഇങ്ങനെ പോവും അല്ലേ. ഇനി നോക്കൂ, 412, 512, 612. 412 കഴിഞ്ഞാൽ 512, ഒരു 100 കൂടി. അടുത്തതിൽ 612, അപ്പോഴും ഒരു 100 കൂടി. അപ്പോൾ ഇനി നമ്മൾ എന്തെഴുതണം? 612 കഴിഞ്ഞാൽ 712, 812, 912. അടുത്തതിൽ 203, 203 കഴിഞ്ഞാൽ 303 വന്നിട്ടുണ്ട്, 313. അപ്പോൾ 303 100 കൂടിയിട്ടുണ്ട്. 313 110 കൂടിയിരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ 313 കഴിഞ്ഞാൽ 413 പിന്നെ ഒരു 100, അപ്പോൾ 423. അപ്പോൾ ഇനി ഇത് കൂടെ നമ്മൾ എത്ര കൂട്ടണം? 423 കൂടെ 110 കൂട്ടണം. 423 കൂടെ 100 കൂട്ടുമ്പോൾ 523, 523 കൂടെ 10 കൂട്ടുമ്പോഴോ 533. അതേപോലെ ഇനി അടുത്തത് 110 കൂട്ടണ്ടേ. 533 കൂടെ 100 കൂട്ടുമ്പോൾ 633, 633 കൂടെ 10 കൂടി കൂട്ടണം, അപ്പോൾ 643. 3 കേട്ടോ ഇത്. ഇനി 643 കൂടെ 110 കൂട്ടണം. 643 100 743, 743 10 753. കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും ഒന്ന് നോക്കാം. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തല്ലോ, അപ്പോൾ ഇനി അതിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. 330, 340, 350, 360, 370, 380. കണ്ടോ, ഇത് 7. ഇനി 575, 600, 625, 650, 675, 700. അടുത്തതിലോ 50 വീതം കുറയ്ക്കണം അല്ലേ. 50 വീതം കുറയ്ക്കുമ്പോൾ എങ്ങനെയാണ്? 50 കുറഞ്ഞിട്ട് 900, 950 900 നിന്ന് 50 കുറഞ്ഞപ്പോൾ 850. ഇനി 850 നിന്ന് 50 കുറയുമ്പോൾ 800, പിന്നെ 750, പിന്നെ 700. അടുത്തത് നോക്കൂ, 100 ഡിഫറൻസ് അല്ലേ. 412, 512, 612, 712, 812, 912. അടുത്തത് നോക്കൂ, 203, 313, 423. നമ്മൾ നേരത്തെ മലയാളത്തിൽ വിശദീകരിച്ച് നിങ്ങൾ കേട്ടല്ലോ അല്ലേ.
അപ്പോൾ ഇനി ഇവിടെ എന്ത് വരും? 533 110 ആണ് ഡിഫറൻസ് അല്ലേ. 533 അല്ലെങ്കിൽ 110 ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. എങ്ങനെ? 423 പ്ലസ് 110 335 കണ്ടില്ലേ. 533 643 753 ഇങ്ങനെയാണ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഗണിത ലാബ് ഒരുക്കാനാണ്. ഗണിത ലാബ് ഒരുക്കാൻ വേണ്ടി നോക്കൂ എന്തെല്ലാം സാധനങ്ങളാണ് നമ്മുടെ വീട്ടിൽ സാധാരണ നമുക്ക് ഉപയോഗമില്ലാതെ വലിച്ചെറിയുന്ന സാധനങ്ങളാണിതൊക്കെ അല്ലേ. നമുക്ക് പിസ്തയുടെ ഷെല്ലുകളുണ്ട്. പിസ്ത നമ്മൾ വാങ്ങി കഴിക്കാറില്ലേ, അതിൻ്റെ തോടുണ്ട്. പിന്നെ നമ്മുടെ മണലിൽ നിന്ന് കിട്ടുന്ന ജീവികളുടെ തോടാണിത് അല്ലേ. ഷെല്ലുകളുണ്ട്, പിന്നെ നല്ല ഷെല്ലുകളുണ്ട്. മാല പൊട്ടിയ പല മാലകളുടെ പല കളറുള്ള മുത്തുകൾ, പുളിങ്കുരു, തീപ്പട്ടിക്കോല്, ഈർക്കിളികൾ, ഇതെല്ലാം നമ്മുടെ ഗണിത മൂലയിൽ ഗണിത ലാബിൽ ഉണ്ടാവണം. പിന്നെ ഇതേപോലെയുള്ള ക്ലോക്കുകൾ, പിന്നെ അതേപോലെയുള്ള ചതുരം, ത്രികോണം, വൃത്തം, അങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ കണ്ടതാണ് കേട്ടോ. ഇത് നോക്കൂ, അരവിന്ദ ഗുപ്ത സ്ട്രിപ്പുകൾ കാണുന്നുണ്ടോ നിങ്ങൾ? സ്ഥാനവില അനുസരിച്ച് വെച്ച് സംഖ്യകൾ കണ്ടെത്താനുള്ളതും അതിനെ കൂട്ടാൻ കുറയ്ക്കുക എല്ലാം ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കും. പിന്നെ ഈ ബോർഡിലുള്ള കളികളും ഡൈസ് ഇട്ട് നമ്മൾ കളിക്കാം. ഇതൊക്കെ നല്ല സാധനങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ ഗണിത ലാബിൽ ഒരുക്കി വെച്ച് കൂട്ടുകാരോടൊത്ത് കളിച്ചുകൊണ്ട് ഗണിതം പഠിക്കാനുള്ളതാണ്.